ജനുവരി 7-ന് തിരുവനന്തപുരത്ത് ഹർത്താലാണ്. മേയർ രാജിവെക്കണം എന്നുള്ളതാണ് ആവശ്യം. അതുവരെ അവധിയാണ്. ക്രിസ്മസ് അവധി, ക്രിസ്മസ് അവധി, ക്രിസ്മസിനും കൂടെ ചേർത്ത് അവധി. അത് കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കുന്ന സമയമുണ്ടല്ലോ, അല്ല ആ ഒരു സമയത്താണ് പിന്നെ അടുത്ത പരിപാടി തുടങ്ങുന്നത്. ഇപ്പൊ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഷെഡ്യൂള് പറഞ്ഞു. അന്ന് മുതൽ തുടങ്ങി ഒരു 3-4 ദിവസം അതിന്റെ പരിസമാപ്തി എന്നോണം ഹർത്താൽ, നഗരത്തിൽ ഹർത്താൽ എന്ന് പറഞ്ഞാൽ നാട്ടുകാരനെ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിക്കണം. സ്കൂൾ തുറക്കുന്ന സമയത്താണ്. അതെ, അതായത് ആളുകൾ അവധി ദിവസങ്ങളിൽ ഓഫീസുകളിലേക്ക് അധികം ആളുകൾ കാര്യങ്ങൾക്ക് വരുമല്ലോ. ജനങ്ങൾ കാര്യങ്ങൾക്ക് വേണ്ടി കോർപ്പറേഷനിൽ എത്തുമ്പോൾ വീണ്ടും അലമ്പ് തുടങ്ങണം എന്നുള്ളതാണ്. കുറേ ആയി സമരം ഇങ്ങനെ അതിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് മടുത്തു, വേറെ ഒന്നും നടക്കുന്നില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഹർത്താൽ നടത്തിയാൽ ആര്യ രാജേന്ദ്രനെ രാജിവെക്കും, ഡി ആർ അനിലും രാജിവെക്കും. നിനത് ഇവിടെ ഈ സമരമുറ ഇങ്ങനെയൊക്കെ നടത്തുന്നത് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉള്ളൂ. വിദേശ രാജ്യങ്ങളിൽ ഈ സമരം എന്ന് പറഞ്ഞാൽ അധികമായിട്ട് ജോലി ചെയ്താണ് ജീവനക്കാർ സമരം ചെയ്യുന്നത്. അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അവർ കൂടുതൽ സമയം ജോലി ചെയ്ത്, അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. ഇവിടെ ഇതിപ്പം എങ്ങനെയും മനുഷ്യനെ ദ്രോഹിച്ച് അവനെ എങ്ങനെയൊക്കെ അവരെ വീട്ടിനകത്ത് ഇരുത്താമോ, അതാണ് ഇവരുടെ. അല്ല, സത്യം പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കാത്ത കാര്യം എന്ന് പറയുന്നത് ഈ പാവപ്പെട്ട ആളുകളുടെ കാര്യങ്ങളാണ്. അവർക്ക് രാവിലെ വന്ന കാര്യം, മേയറെ സംബന്ധിച്ച് മേയർ തിരുവനന്തപുരത്ത് നടക്കുന്ന എല്ലാ പൊതുപരിപാടികളിലും സജീവമായി പങ്കെടുക്കുന്നുണ്ട്. കോർപ്പറേഷന്റെ പ്രധാനപ്പെട്ട വലിയ വലിയ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്, എല്ലാത്തിലും അവർ പങ്കെടുക്കുന്നുണ്ട്. അതിൽ ചിലയിടങ്ങളിൽ ബി ജെ പി കൗൺസിലർമാർ കൂടെ പങ്കെടുക്കുന്നുണ്ട്, ഉദ്ഘാടന ചടങ്ങുകളൊക്കെ അവർ കൂടെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോഴൊന്നും ഒരാക്ഷേപവുമില്ല. എന്നാ ഞങ്ങൾ നിങ്ങളുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നെങ്കിലും പറയാനുള്ള ആർജവം ഉണ്ടാവുന്നുണ്ട്. അവിടെയൊക്കെയാണ് പ്രശ്നം. ഇത് ഈ നാട്ടുകാരന്റെ മേൽ കുതിര കയറുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒട്ടുമിക്ക സമരങ്ങളുടെയും ഒരു സ്വഭാവം. അതാണ് സമരം. ഈ പറഞ്ഞതുപോലെ വിദേശത്തേക്ക് ചെയ്യുന്നത് പോലെ ഇവിടെ പറ്റില്ല എങ്കിൽ പോലും നമ്മൾ തെരുവിൽ പ്രതിഷേധിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ട്രേഡ് യൂണിയൻ സംസ്കാരത്തിന്റെ കീഴ്വഴക്കമാണ്. അപ്പോ അത് സമാധാനപരമായി ചെയ്യാമല്ലോ. ആളുകളുടെ കാര്യങ്ങൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അത്തരത്തിൽ സമരം ചെയ്യുക എന്നുള്ളത്, അതും എന്തെങ്കിലുമൊക്കെ ലോജിക്കുള്ള കാര്യമാണെങ്കിൽ കുഴപ്പമില്ല. ലോജിക്കില്ലായ്മ ആണല്ലോ ഇതിനകത്തുള്ള പ്രശ്നം. ഇപ്പോ ഈ സമരം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതി എന്നുള്ള രീതിയിൽ ഇവർ ഒരു ഘട്ടത്തിൽ നിന്നപ്പോൾ സർക്കാരും വിചാരിച്ചതാണ് ഇത്. അങ്ങനെ ശിവൻകുട്ടിയെ കൊണ്ടും ചർച്ചയൊക്കെ നടത്തിപ്പിച്ചു. അപ്പോഴാണ് ഡി ആർ അനിലിന്റെ ഒരു പരാമർശം വന്നത്. അങ്ങനെ ഡി ആർ അനിലിനെതിരെ ഡി ആർ അനിലിന്റെ ഓഫീസാണെന്ന് പറഞ്ഞു റെസ്റ്റ് ഹൗസ് അടിച്ചു പൊളിച്ചു. അത് അബദ്ധം പറ്റി. റെസ്റ്റ് ഹൗസിലാണ് ഈ ആക്രമണം. ഇ കെ നയനാർ ട്രസ്റ്റിന്റെ കീഴിലുള്ളതാണ്. അവിടെ പോയാണ് ഈ അലമ്പ് കാണിച്ചത് എന്നുള്ളത് ബോധ്യമായതോടുകൂടി അത് നിർത്തി. അപ്പോ ഇതാണ് പ്രശ്നം. സമരം ചെയ്യാൻ അറിഞ്ഞുകൂടാ, അതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് നമ്മൾ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. നമ്മുടെ മുന്നിലുള്ളത് ശബരിമല സമരമാണ്. ബി ജെ പി ആ സമരം ചെയ്ത് നശിപ്പിച്ചു കളഞ്ഞല്ലോ. അവിടെയാണ് അവർക്ക് സമരം ചെയ്യാൻ അറിഞ്ഞുകൂടാ. ബേസിക്കലി സമരം ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത ആളുകൾ സമരത്തിന് ഇറങ്ങരുത്. അല്ലെങ്കിൽ വല്ല പ്രസ്താവനയിലും ഈ വി വി രാജേഷ് ചെയ്യുന്നത് പോലെ വീരവാദം കൊടുക്കാം. നമുക്ക് മാധ്യമപ്രവർത്തകരെ വിളിച്ചിരുന്നു നമ്മുടെ കേന്ദ്രമന്ത്രി വി മുരളീധരനെ പോലെ. ആ വി വി രാജേഷാണ് ഈ വീരവാദത്തിന്റെ ആശം കേട്ടത്. നമ്മൾ തിരുവനന്തപുരത്ത് നിൽക്കുന്നതുകൊണ്ട് അത് പറയണമല്ലോ. ശിവൻകുട്ടിയെ ഒരു തവണ പറഞ്ഞല്ലോ, നിയമം മണ്ഡലത്തിൽ കാലുകുത്തിട്ട് ചായ കുടിച്ചു. പൂജപ്പുര ടൗണിൽ നിന്ന് പൂജപ്പുര ജംഗ്ഷനിൽ നിന്ന് ചായ കുടിച്ചു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ വി വി രാജേഷ് കൂടി പങ്കെടുത്ത പരിപാടിയും അവിടെ എൻ എസ് എസിന്റെ മറ്റേ പരിപാടിയാണ്. ആ പരിപാടിയും രണ്ടുപേരും കൂടി ഒരുമിച്ച് അവിടെ വി വി രാജേഷ് എന്ന് കുട്ടപ്പനായി തിരിച്ച് വർത്തമാനവും പറഞ്ഞു പോയി. അതിനുശേഷം ഇതുപോലെ ഓരോരുത്തരോടും മുഖ്യമന്ത്രിയെ ക്ലിഫ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിയില്ല, ഞങ്ങൾ ബി ജെ പി കാരാണ് ഇത്. അതുപോലെ ആര്യ രാജേന്ദ്രൻ ഇപ്പൊ ശരിയായി കളയെന്ന് പറഞ്ഞു. ഈ അതിന്റെ കാര്യത്തിൽ വലിയ തമാശ ഉണ്ടോ? ഈ വി വി രാജേഷ് കോർപ്പറേഷൻ കൗൺസിലിനകത്ത് ഒരു അക്ഷരം മിണ്ടൂല, ബാക്കിയുള്ളവരെ കൊണ്ട് സംസാരിപ്പിക്കുകയുള്ളൂ. രാജേഷ് അതെ അതെ, പുള്ളി പ്രതിപക്ഷ നേതാവല്ല. പുള്ളി എന്നാലും സീനിയർ ആണല്ലോ. പ്രതിപക്ഷ നേതാവ് വേറെ ആളെയാണ് ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. പുള്ളി ആണല്ലോ അതിന്റെ ലീഡർ. പുള്ളി ജില്ലാ പ്രസിഡന്റ് എന്നുള്ള പദവിയിലിരിക്കുന്ന ഒരാളാണല്ലോ പുള്ളി. പക്ഷെ ഒരു വിഷയത്തിലും പുള്ളി പ്രതികരിക്കില്ല. പുള്ളി ഈ അടുത്ത ആളുകളോടൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വെറുതെ എന്തിനാണ് വായിലിരിക്കുന്നത് കേൾക്കുന്നത്. ആ അതെ, സ്വാഭാവികമായ ഇടയ്ക്ക് നേരത്തെ ഒരു പുള്ളി ഒരു പ്രസ്താവന നടത്തി
എന്താ പിന്നെ പാലുകുടി മാറാത്ത പിന്നെ അല്ല ഇതെല്ലാം പുറത്തേ നടത്തു. ഈ ഒരു ദിവസം ഈ ചാനൽ ചർച്ചയിൽ അവിടെ സലീം എന്ന് പറയുന്ന അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അന്ന് ഈ വിവാദത്തിൻ്റെ തുടക്കത്തിൽ വന്നിരുന്നു. അന്ന് വി വി രാജേഷിനെയാണ് ബി ജെ പി അവിടേക്ക് ചർച്ചയ്ക്ക് നിയോഗിച്ചിരുന്നത്. ലാസ്റ്റ് നിമിഷം വി വി രാജേഷ് പിന്മാറി. അപ്പോൾ അന്ന് സലീം പറഞ്ഞു, ഇവിടെ ഇപ്പോഴത്തെ ചർച്ചയ്ക്കിരിക്കുന്നത് കൗൺസിലറായ ഞാനാണ് എന്നുള്ളത് കൊണ്ടാണ് രാജേഷ് പിന്മാറിയത്. കാരണം കൗൺസിലിനകത്തുള്ള കാര്യങ്ങൾ പറയും. ഇപ്പോൾ പുറത്തുള്ളൊരു നേതാവ് വന്നാൽ ഇപ്പോൾ സി പി എമ്മിൻ്റെ നേതാവാണ് ഇരിക്കുന്നതെങ്കിൽ വേറെ രാഷ്ട്രീയം പറയാം. പക്ഷേ ഇവിടെ ലോക്കലായി രാഷ്ട്രീയം പറയേണ്ടി വരും. അപ്പോൾ കൗൺസിലിനകത്ത് ഒരു അക്ഷരം പോലും മിണ്ടാത്ത ഈ രാജേഷിനെ കുറിച്ച്, രാജേഷ് കൗൺസിലിൽ സ്വീകരിക്കുന്ന സമീപനങ്ങളെക്കുറിച്ച് ഒക്കെ ഈ സലീം അന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളത് വെളിയിലിറങ്ങി വീരവാദമാണ്. ഇവരുടെ ഒരു പൊതു സ്വഭാവം അതാണ്. നേരത്തെ പറഞ്ഞതുപോലെ വി മുരളീധരൻ അടക്കം ഇതാണ്. ഇവർ പുറത്ത് ഭയങ്കര വീരവാദമാണ്, പക്ഷെ ഒരു കാര്യം നന്നായി എക്സിക്യൂട്ട് ചെയ്യാൻ അറിയത്തില്ല. അതിൻ്റെ ഒരു വലിയ അപാകത ഈ ബി ജെ പിയെ സംബന്ധിച്ച് ഉണ്ട്. അത് അതുകൊണ്ട് സുരേന്ദ്രൻ മുതൽ താഴോട്ട് എല്ലാവർക്കും പ്രാദേശികമായ ഒരു കൊച്ചു സമരം പോലും നേരാൻ വണ്ണം, എന്തിന് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഒരു വാർഡ് കേന്ദ്രീകരിച്ചുള്ള ഒരു ചെറിയ ഇഷ്യൂവിൽ പോലും ഒരു സമരം മര്യാദയ്ക്ക് ഇവർ കൊണ്ടുപോയി അതിനെ വിജയമാക്കി മാറ്റിയ ചരിത്രം സമീപകാലത്ത് നമ്മൾ കേട്ടിട്ടില്ല. എവിടെയെങ്കിലും ബി ജെ പി ഏറ്റെടുത്ത ഒരു സമരം വിജയിച്ചു എന്ന് പറയുന്നത് എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഇല്ല. അത് കാരണം ഇവർക്ക് വലിയ ആവേശത്തോടു കൂടിയൊക്കെ തുടങ്ങും, പക്ഷെ പിന്നെ ഇത് എന്ത് എങ്ങനെ കൊണ്ടുപോകണം ഈ ഈ കാണാനേ ഇല്ല ആ സമരം എങ്ങനെ പോയെന്ന്. ആ അതാണ് ഈ മറ്റേ പൂമാല കിട്ടിയതുപോലെ എന്നുള്ള അവസ്ഥയില്ലേ, അതുപോലെയാണ്. പിന്നെ പിന്നെ എന്തൊക്കെയോ ചെയ്യുന്നു. അല്ലെങ്കിൽ ശരിക്കു പറഞ്ഞാൽ ഇപ്പൊ ശ്രീധരൻപിള്ള പറഞ്ഞതുപോലെ ബി ജെ പിക്ക് കിട്ടിയ സുവർണാവസരമായിരുന്നു ശബരിമല. ആ സമരം എങ്ങനെ മാന്യമായി കൊണ്ടുപോകാമായിരുന്നു അവർക്ക്? വളരെ മാന്യമായി ഒരു ഭയങ്കരമായ ഹിന്ദു വികാരമൊക്കെ ഉണർത്തിക്കൊണ്ടുവന്ന് മാസായി അതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു. ഇത് ഒരു ഘട്ടത്തിലെത്തിയപ്പോ കൈവിട്ടു പോകുകയാണ്. അതിന്റെ ഗുണഭോക്താക്കളായത് കോൺഗ്രസും കോൺഗ്രസും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2020 അവര് മുന്നിൽ വെച്ചു. അവസാനം 2019 അവര് അല്ല ഇവിടെ ഇവിടെ സംഭവിക്കാത്ത ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനിലും ആളുകളൊക്കെ ബി ജെ പിയെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു. കാരണം ഇവർ കഴിഞ്ഞ 2-3 തവണയായി ഇത് തന്നെയാണ് ഇവരുടെ പരിപാടി, അലമ്പുണ്ടാക്കുക. അല്ലാതെ വേറെ കൗൺസിൽ യോഗങ്ങളിൽ അലമ്പുണ്ടാക്കുക. ഈ അലമ്പുണ്ടാക്കുന്നതാണ് വീരകൃത്യം എന്നാണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അവരെ ബി ജെ പി കൗൺസിലർമാരെ ജയിപ്പിച്ചു വിട്ട വാർഡുകളിലത്തെ ജനങ്ങൾ പോലും അവരെ വെറുക്കുന്ന ഒരു അവരെ അവർക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അല്ല ഇവരുടെ അത് എനിക്ക് തോന്നുന്നത് LDFന് അതൊരു ഗുണം തന്നെയാണ്. അല്ല LDF ഗുണം ചെയ്യും. നമ്മൾ കഴിഞ്ഞ തവണ ഈ പ്രശാന്തിനെതിരെയോ അതിനുശേഷം ശ്രീകുമാറിനെതിരെയോ ഒക്കെ ഇവർ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ കണ്ടിട്ടാണ് ആളുകൾ ഇത്തവണ അവർക്കൊരു വ്യക്തമായ ഭൂരിപക്ഷം കൊടുത്തത് LDF. ഈ കോൺഗ്രസ് കൂടി സഹായിക്കാനില്ലായിരുന്നെങ്കിൽ BJP തകർന്നു പോയേനെ. യഥാർത്ഥത്തിൽ ഈ BJP 35 സീറ്റിലേക്ക് എത്തുന്നതിന് പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് നല്ല വോട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാനൊക്കെ ഉള്ള വാർഡ് PTP നഗർ വാർഡ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു വലിയ കേക്കർനാഗറിനൊക്കെ താമസിച്ചിരുന്ന സ്ഥലമാണ്, ഒരു വലിയ ശക്തി കേന്ദ്രമായിരുന്നു. അവിടെ ഞാൻ പറഞ്ഞത് അവിടെ പോലും ഒരു ഒരു തുല്യം നിന്നിരുന്ന കോൺഗ്രസ് വെറും 300-350 വോട്ടിലേക്കൊക്കെ താഴുകയാണ്. ആ മേഖലയിൽ ഇവിടുത്തെ നിയമസഭയിലും കഴിഞ്ഞ ലോക്സഭയിലും ഒക്കെ മത്സരിച്ച ചില UDF സ്ഥാനാർത്ഥികളുടെ ചില ആശീർവാദങ്ങൾ BJP കിട്ടി എന്നുള്ളൊരു ഒരു പറച്ചില് മൊത്തത്തിലുള്ള ഒരു പറച്ചിലാണ്. അത് അതിനെ സ്വാധീകരിക്കുന്ന രീതിയിലാണ് ആ വോട്ടെണ്ണലൊക്കെ നമ്മൾ ആ വോട്ടിന്റെ പാറ്റേണൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത്. പക്ഷെ ഇതെന്തായാലും വളരെ രസകരമെന്ന് പറയാൻ. അതെ, ഇനി അവധിയൊക്കെ കഴിഞ്ഞ് ക്രിസ്മസ് അവധിയൊക്കെ കഴിഞ്ഞ് ആഘോഷത്തിന്റെ ഒരു ആലസ്യമൊക്കെ കഴിഞ്ഞ് ന്യൂ ഇയർ ആഘോഷമൊക്കെ കഴിഞ്ഞ് പിന്നെ വന്ന് ഇതേ കണക്ക് വീണ്ടും യുവമോർച്ച കുഞ്ഞുങ്ങളും മഹിളാ കോൺഗ്രസ് വീരാംഗനകളും ഒക്കെ മഹിളാ മോർച്ചയുടെ വീരാംഗനകളും ഒക്കെ സ്വാഭാവികമായി വന്ന് കുറച്ചുകൂടി ഫോട്ടോ സെഷനുകൾ ഉണ്ടാവും. അതിന്റെ പരിസമാപ്തി കുറിച്ചൊരു ഹർത്താൽ ഉണ്ടാവും. ഹർത്താലിന് സമരപന്തൽ വിളിക്കുന്നില്ലല്ലോ. ഇല്ല, സമരപന്തൽ വിളിക്കുന്നില്ല. അവിടെ രണ്ടുപേരുടെ സമരപന്തൽ ഒരു സ്മാരകം പോലെ എന്താണ്. UDFഉം അവിടെ ഒരു സമരപന്തൽ ഉണ്ട്. അവരും അവര് പിന്നെ ഒരു ചടങ്ങ് പോലെ ഇങ്ങനെ. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു അതിന് വലിയ പ്രശ്നമില്ല. ഈ 9 കൗൺസിലർമാരല്ലേ ഉള്ളൂ, അവര് രണ്ടുപേരങ്ങനെ വന്ന് ഇരുന്നിട്ട് പോയാൽ മതിയല്ലോ. ഇതൊന്നും ആരും ഇപ്പൊ ഗൗനിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ മലയാള മനോരമ പോലും മൈൻഡ് ചെയ്യുന്നില്ല. മനോരമ എഴുതി നിർത്തി അത് കുഴഞ്ഞു തോന്നുന്നു. ഇപ്പൊ രാജേഷിന്റെ ഭർത്താവിനെയൊക്കെ ഈ സമരം കഴിപ്പിച്ചത് എന്നുള്ളത് ചെറിയ ഒറ്റക്കോളം വാർത്തയായിരിക്കും. മറ്റൊന്ന് 8 കോളം
ഒരു രണ്ടാം പേജൊക്കെ പ്രാദേശിക പേജ് നിറയെ അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളൊക്കെ ആയിരുന്നു. അതാണ് അവസ്ഥ. അതുകൊണ്ട് ഈ പത്രങ്ങൾ മൈൻഡ് ചെയ്തിരുന്നാൽ ആ സമരം അന്ന് അത്ര അത് തന്നെ മാധ്യമങ്ങൾ അതിന്റെ ശ്രദ്ധ വിട്ടതോടുകൂടി അതിന്റെ ഒരു നട്ടെല്ലൊടിഞ്ഞു. ഇനിയിപ്പോ ക്രിസ്മസ് അവധി, ഇനി സമരം ഇനി പുനരുജ്ജീവിക്കണമെങ്കിൽ മാധ്യമങ്ങൾ തീരുമാനിക്കണം. അത്രേ ഉള്ളൂ.